ഇന്നത്തെ വിഭവം ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ്. ആലു പനീർ ടിക്ക മസാല ചേർത്തുണ്ടാക്കിയ ടിക്കി, അത് വെച്ചിട്ട് ബ്രെഡ് ചേർത്ത് കൊണ്ടുണ്ടാക്കിയ ബർഗർ. ഈസി സ്നാക്ക്, പെട്ടെന്നുണ്ടാക്കാം, കുട്ടികൾക്ക് ഇഷ്ടമാകും. പനീർക്ക് ഇഷ്ടമുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും വളരെ ഇഷ്ടമാകും. ഇതിൻ്റെ കൂടെ കുറച്ച് വേണമെങ്കിൽ സോസും കാര്യങ്ങളൊക്കെ ചേർക്കാം, ഞാനൊന്നും ചേർത്തില്ല, സിമ്പിളായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഇനി പാചകം എങ്ങനെയാണ് നോക്കും. നമുക്ക് അതിൽ കുറച്ച് ഒലീവ് ഓയിലോ എണ്ണയോ എന്തെണ്ണയോ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്ന ഒലീവ് ഓയിലാണ്, സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ആകാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഇത്രയും ചേർത്ത് അങ്ങോട്ടേക്ക് ഒന്ന് വഴറ്റുക. ഇതിലേക്ക് ഒരു പൊട്ടറ്റോ മാഷ് ചെയ്ത് വെച്ചത്, അതൊരു 200 ഗ്രാമിൻ്റെ അടുത്തുണ്ടാവും പൊട്ടറ്റോ, അത്ര എടുക്കുക. ഒരു നല്ലൊരു വലിയൊരു പൊട്ടറ്റോ എടുക്കുക. അത്രയും തന്നെ പനീർ, ഒരു 200 ഗ്രാം പനീർ മാഷ് ചെയ്ത് പൊടിച്ചു വെച്ചത്. നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ ടിക്ക മസാല പൗഡർ ഉണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കാം. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് പച്ചമല്ലി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അത് ബൈൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മൾ വറുക്കുമ്പോഴേ പൊട്ടിപ്പോയിരിക്കാൻ വേണ്ടിയിട്ട്. 1 ടീസ്പൂൺ കോൺഫ്ലവർ, കൂടെ 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇനി യോജിപ്പിക്കുക. അത് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുക, എല്ലായിടത്തും പൊടികളെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കും. അതിനുശേഷം നന്നായിട്ട് അങ്ങോട്ടേക്ക് കുഴച്ചങ്ങോട്ട് എടുക്കണം. ഇനി ഇത് കേട്ടോ, നമ്മളുടെ അതിനാവശ്യമുള്ള ടിക്കിക്ക് ആവശ്യമുള്ള സംഭവം മസാല റെഡിയായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്ക്വയർ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഷേപ്പ് ചെയ്തെടുക്കുക, ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ആ മസാല ഞാനങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് വെച്ചൊന്ന് പരത്തുക. നമുക്ക് ആവശ്യമുള്ള വണ്ണത്തിൽ ഒന്ന് ഇങ്ങനെ പരത്തിയെടുക്കുക. പരത്തിയെടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു കുപ്പിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ചെറിയ പാത്രം ഉണ്ടല്ലോ, പാത്രത്തിൻ്റെ ശരിക്കും ഒന്ന് അടിച്ചിങ്ങനെ പരത്തുക. കാരണം പനീറുള്ളതുകൊണ്ടിട്ട് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ മേലിൽ വെക്കുക, നമ്മുടെ അമർത്തുക, ഇത് മൊത്തം അങ്ങോട്ട് മാറ്റി വെക്കുക. എല്ലാം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിലുള്ള ഒരു പീസ് കിട്ടും. ഇതാ കണ്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതടിച്ച് പനീറിൻ്റെ ഏത് കൊണ്ടിട്ട് മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യുക. ജസ്റ്റ് ഒന്ന് എല്ലാ വശവും ഒന്ന് ശരിക്കും ഒന്ന് ടൈറ്റായി കൊടുക്കുക. ചിലയിടത്ത് കുറച്ച് കുറവുണ്ട്, അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഇത് കണ്ടോ ഇവിടേക്ക് ഒന്ന് കുറച്ചുകൂടി കൂട്ടി കൊടുക്കാം. നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഒന്ന് ചുറ്റിനൊന്ന് അടിച്ച് ശരിയാക്കിയതിന് ശേഷം ഇതങ്ങോട്ട് കമ്മത്തി ഇട്ടിട്ട് വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യണം. ഇതുണ്ടോ, ഇതിങ്ങനെ അവിടെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇടുക. കണ്ടോ, ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചൊന്ന് ഷേപ്പൊന്ന് കത്തിക്കൊണ്ട് ഇങ്ങനെ ഒന്ന് നക്കി കൊടുക്കുക. ഇതിനകത്ത് അരിപ്പൊടിയും കോൾഫ്ലവർ ഇട്ടിരിക്കുന്നത് ഇത് ബൈൻഡ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എങ്കിലും പനീർ ആയതുകൊണ്ടിട്ട് ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കൊണ്ടിട്ട് ഒന്ന് സൂക്ഷിച്ചേക്ക, അങ്ങനെ ചെയ്യാം. ഇതാ നമ്മൾ ടിക്കി റെഡിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ ബ്രെഡ് ഇതുപോലെ തന്നെ വട്ടത്തിലൊന്ന് ഒരു സ്റ്റീൽ പാത്രം വെച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഇനി ടിക്കി ഉണ്ടാക്കി ഒരു ബർഗർ പോലെ കൊടുക്കാറുള്ളവർ. ഇനി നമുക്ക് ടിക്കി വറുക്കാനായിട്ടുള്ള കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിനകത്ത് അങ്ങോട്ട് നിരത്തി ഒരു 3-4 എണ്ണം നമുക്കിപ്പോൾ വറുത്തെടുക്കാം. ഓരോന്ന് ഇട്ട് കൊടുക്കുന്നു. അതിനകത്തൊരു 4 എണ്ണം വെക്കുക. 4 കൂടുതൽ വെക്കാൻ തോന്നുന്നു. ഞാൻ തൽക്കാലം ഒരു 5 എണ്ണം വെക്കുക.
നമുക്ക് ഒന്ന് ആദ്യം ഒന്ന് തിരിച്ചിട്ട് വരാം. അപ്പം ഞാൻ എണ്ണ നേരെ ഇങ്ങോട്ട് മറ്റേ സൈഡിലേക്ക് ഒന്ന് നീക്കുക ചരിച്ചിട്ട്. എണ്ണ ഇങ്ങോട്ട് വീഴുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇട്ടതാ എടുത്തു. ആ ഉണ്ടോ, ആയിട്ടുണ്ട്. അങ്ങനെ ഓരോ സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മുടെ എണ്ണ ഉള്ളത് ചരിച്ച് വെച്ചിട്ട് അതുകൊണ്ട് മുറിച്ച് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പം പനീർ ആലു ടിക്കി ടിക്ക ടിക്കി ഇതാണ് ഇതിൻ്റെ അർത്ഥം. ടിക്ക എന്ന് പറഞ്ഞാൽ ആ മസാല, ടിക്ക മസാല ചേർത്തിട്ടുള്ള ആലു പനീർ ടിക്കി. നമ്മൾ പട്ടത്തിൽ മുറിച്ച് വെച്ച ബ്രെഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കേണ്ടത് നടുക്ക്. ഇതിപ്പോൾ കുറച്ച് എണ്ണ കൂടെ അല്ലെങ്കിൽ ബട്ടർ കരിഞ്ഞു പോകും. എണ്ണ ചേർത്താൽ ബട്ടർ കരിയില്ല. അങ്ങനെ ഇട്ട് കൊടുക്കുക. നമുക്ക് ബ്രെഡ് ഓരോ തന്നെ അത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളം കൂടെ ആ ടിക്കി അങ്ങോട്ട് വെച്ച് കൊടുക്കാറുണ്ടല്ലോ, ഒരു ബർഗർ പോലെയില്ലേ, ബ്രെഡ് ബർഗർ ആലു ടിക്കി ടിക്ക ടിക്കി ബർഗർ ബ്രെഡ് ബർഗർ. നമ്മൾ ബ്രെഡ് വെച്ചു, അതിൽ ടിക്കി വെച്ചു, രണ്ട് ടിക്കി വെച്ചു, ഒരു ബ്രെഡ് അതിൻ്റെ മേളിൽ വെച്ചു, ടോസ് ചെയ്ത ബ്രെഡ് വെച്ചു, ഒരു ഭംഗിക്കൊരു ടിക്കി കൂടി ഇവിടെ ഇരിക്കട്ടെ. ഇതാണ് നമ്മുടെ സംഭവം. എങ്ങനെയുണ്ട് പിള്ളേർക്ക്? ഉറപ്പായിട്ടും ഇഷ്ടവും ഉണ്ടാക്കി കൊടുക്കുക, അവർ കഴിച്ചോളും. കണ്ടോ, പാലു പനീർ ടിക്ക ടിക്കി ബർഗർ ബ്രെഡ് ബർഗർ വളരെ ഈസിയാണ്. ബർഗർ വേണമെന്ന് മാറ്റാൻ നിൽക്കണ്ട, ഇതോരോണ് ചെയ്തു കൊടുത്തു. കുട്ടികൾക്ക് വളരെ ഇഷ്ടവും നല്ല ക്രിസ്പി ആയിട്ട് പനീറും ആലുവും എല്ലാം കൂടി ആയിട്ട് വറുത്തെടുത്തത് ഇതേപോലെ ഉണ്ടാക്കി ഇടയ്ക്കൊക്കെ കൊടുക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.